ഹായ് ഗൈസ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ഇനി വരാൻ പോകുന്ന എക്സാമിൻ്റെ ഒരു കലണ്ടർ വന്നിട്ടുണ്ട്. അപ്പോൾ ആ എക്സാമിൻ്റെ ടെൻറ്റേറ്റീവ് എക്സാമിനുകളെ പറ്റിയിട്ടുള്ള ഒരു കലണ്ടർ SSC റിലീസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിലേക്ക് വരാൻ പോകുന്ന എക്സാമുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക, കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെൻറ്റേറ്റീവ് നോട്ടീസാണ് അവർ ഇറക്കിയിട്ടുള്ളത്. എക്സാം കലണ്ടർ ചിലപ്പോൾ അത് കുറച്ച് കഴിഞ്ഞ സൈറ്റിൽ നിന്ന് എടുത്ത് കളയാം. അപ്പോൾ ഇനി വരുന്ന ഡേറ്റുകളൊക്കെ നമുക്ക് സൈറ്റുകൾ കൂടിയോ വാട്സപ്പ് മീഡിയ കൂടിയോ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനു മുമ്പായി വരുന്ന കലണ്ടർ നമുക്ക് എന്താണെന്ന് പരിചയപ്പെടാം. അപ്പോൾ നേരിട്ടിട്ട് നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ SSC 2021 വിളിക്കാൻ പോകുന്ന എക്സാമുകൾ, കുറച്ച് കാലമായിട്ട് SSC കുറച്ച് എക്സാമുകൾ ഇപ്പോൾ ലാഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഏതൊക്കെ നമുക്ക് വരാൻ പോകുന്ന എക്സാമുകളൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. അതിലാദ്യമായിട്ട് നമുക്ക് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ 2021 ടയർ 1 എക്സാമിനേഷനാണ്. അത് CBE കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനാണ്. അതിൻ്റെ ഡേറ്റ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ് ഈ മാസം 23/12/2021 അത് റിലീസ് ചെയ്യും, ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്യും. ക്ലോസിംഗ് വരുന്നത് 23/1/2022. ഏപ്രിൽ 2022 അതിൻ്റെ എക്സാമിനേഷൻ വരുന്നത്. അതിൻ്റെ ഒരു വലിയൊരു ടൈം ടേബിൾ ഇറക്കുകയും ആ സമയത്ത് എക്സാം സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. പിന്നെ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ 10+2 ടയർ 1 പ്രിലിംസ് CBE കമ്പ്യൂട്ടർ ബേസ്ഡ് തന്നെയാണ്. അതിൻ്റെ ഡേറ്റ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ് വരുന്നത് 1/2/2022 നമ്മുടെ പുതിയ വർഷത്തിൽ. ക്ലോസിംഗ് ഡേറ്റ് അതിൻ്റെ ഓൺലൈനിൻ്റെ വരുന്നത് 7/3/2022 മെയ് 2022 അതിൻ്റെ എക്സാമിനേഷൻ വരുന്നത്. പിന്നെ വരുന്നത് മൾട്ടി ടാസ്കിംഗ് നോൺ ടെക്നിക്കൽ സ്റ്റാഫ് MTS സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ 2021 എക്സാമിനേഷൻ വരുന്നത് ടയർ 1 തന്നെ CBE കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ 22/3/2022 അഡ്വർടൈസ്മെൻറ്റ് അതായത് ഓൺലൈൻ വരുന്നത് അഡ്വർടൈസ്മെൻ്റ് വരുന്നത്. അതിൻ്റെ 30/4/2022 അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് June 22 അതിൻ്റെ എക്സാം. പിന്നെ കാണിക്കുന്നത് സെലക്ഷൻ പോസ്റ്റ് എക്സാമിനേഷൻ, അതായത് PhysX 2022 CBE കമ്പ്യൂട്ടർ ബേസ്ഡാണ്. 10/5/2022 അതിൽ ചില എക്സാമുകൾ എക്സ്പീരിയൻസ് വരും. അതാണ് ഈ PhysX എന്നൊക്കെ പറയുന്നത്. അതിൽ എക്സ്പീരിയൻസ് അല്ലാത്തതും വരും, അത് നമ്മൾ നോക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. അതിൻ്റെ CBE ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡാണ്. അതിൻ്റെ ഡേറ്റ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ് വരുന്നത് 10/5/2022 അതിൻ്റെ ഡേറ്റ് ഓഫ് അഡ്വർടൈസ്മെൻറ്റും 9/6/2022 ക്ലോസിംഗ് ഡേറ്റ്, ഓൺലൈൻ ക്ലോസിംഗ് ഡേറ്റാണ്. June 2022 അതിൻ്റെ എക്സാമിനേഷൻ ഡേറ്റ്, ഹോൾ ടിക്കറ്റ് വരുന്നത്. പിന്നെ റിക്രൂട്ട്മെൻറ്റ് ഓഫ് ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയൽ ഇൻ ഡൽഹി പോലീസ് എക്സാമിനേഷൻ 2022 CBE തന്നെയാണ്, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ തന്നെയാണ്. പിന്നെ അതിന് 17/5/2022 ഡേറ്റ് ഓഫ് അഡ്വർടൈസ്മെൻറ്റിൽ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 16/6/2022 ക്ലോസിംഗ് ഡേറ്റാണ്. September 2022 അതിൻ്റെ ഹോൾ ടിക്കറ്റ് വരുന്നത്. പിന്നെ റിക്രൂട്ട്മെൻറ്റ് ഓഫ് ഹെഡ് കോൺസ്റ്റബിൾ AWO/TPO ഇൻ ഡൽഹി പോലീസ് എക്സാമിനേഷൻ 2022 CBE കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ തന്നെയാണ്. അതിൻ്റെ ഡേറ്റ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ് വരുന്നത് 4/7/2022 അതിന് ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്യുകയും 3/8/2022 ഓൺലൈൻ അവസാനിക്കുകയും ചെയ്യും. November 22 അതിൻ്റെ ഹോൾ ടിക്കറ്റ് വരുന്നത്. പിന്നെ വരുന്നത് സബ് ഇൻസ്പെക്ടർ ഇനി ഡൽഹി പോലീസ് ആൻഡ് സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സ് എക്സാമിനേഷൻ 2021 Paper 1 പ്രിലിംസ് CBE അതായത് നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ തന്നെയാണ്. അത് 14/8/2022 ഓൺലൈൻ വരികയും ഡേറ്റ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ് അതായത് ഓൺലൈൻ്റെ നോട്ടിഫിക്കേഷൻ വരികയും പിന്നെ 13/9/2022 ഓൺലൈൻ അവസാനിക്കുകയും ചെയ്യും. December 2022 എക്സാം വരുന്നത്. പിന്നെ ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ, ജൂനിയർ ട്രാൻസ്ലേറ്റർ ആൻഡ് സീനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ എക്സാമിനേഷൻ 2021 CBE Paper 1 പ്രിലിംസ് 22/8/2022 ഡേറ്റ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ് വരികയും 21/9/2022 അതിൻ്റെ ഓൺലൈൻ കോഴ്സ് ആവുകയും ചെയ്യും. December 22 എക്സാമിനേഷൻ വരുന്നത്. പിന്നെ സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ഇൻ IMD എക്സാമിനേഷൻ 2022 CBE കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനാണ്. 29/8/2022 ഓൺലൈൻ
ആരംഭിക്കുകയും 28/9/2022 ക്ലോസിംഗ് ഡേറ്റുമാണ്. അത് December 2022 എക്സാമ്പിൾ. പിന്നെ റിക്രൂട്ട്മെൻറ്റ് ഓഫ് എം ടി എസ് സിവിലിയൻ ഇൻ ഡൽഹി പോലീസ് എക്സാമിനേഷനാണ്, ഡൽഹി പോലീസിൻ്റെയാണ് വരുന്നത്. അത് CBE ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനാണ്. ഡേറ്റ് ഓഫ് അഡ്വർട്ടൈസ്മെൻറ്റ് 11/10/2022, ക്ലോസിംഗ് ഓൺലൈൻ 15/11/2022. ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ വരുന്നത് January 2023 അല്ല February 2023 വരുന്നത്. പിന്നെ ജൂനിയർ എഞ്ചിനീയർ സിവിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് ക്വാണ്ടിറ്റി സർവേയിങ് ആൻഡ് കോൺട്രാക്ട്സ് എക്സാമിനേഷൻ 2021 പേപ്പർ 1 പ്രിലിംസ് CBE കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ 28/11/2022. ഡേറ്റ് ഓഫ് അഡ്വർട്ടൈസ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ക്ലോസിംഗ് ഡേറ്റ് 27/12/2022 March 23 അതിൻ്റെ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ വരുന്നത്. പിന്നെ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് CND എക്സാമിനേഷൻ 2021 CBE കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ 5/12/2022 അതിൻ്റെ ഓൺലൈൻ ഡേറ്റ് ഓഫ് അഡ്വർട്ടൈസ്മെൻറ്റ് ഇടുകയും 31/12/2022 അതിൻ്റെ ഓൺലൈൻ അവസാനിക്കുകയും പിന്നെ April 23, 2023 അതിൻ്റെ ഹോൾ ടിക്കറ്റ് വരുന്നത്. പിന്നെ റിക്രൂട്ട്മെൻറ്റ് ഓഫ് കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് മെയിൽ ആൻഡ് ഫീമെയിൽ ഡൽഹി പോലീസ് എക്സാമിനേഷൻ 2022 CBE കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ 9/1/2023 അതിൻ്റെ ഡേറ്റ് ഓഫ് അഡ്വർട്ടൈസ്മെൻറ്റ് വരുന്നത്. 12/2/2023 ക്ലോസിംഗ് ഡേറ്റും May 23 അതിൻ്റെ ഹോൾ ടിക്കറ്റും വരും. May 23 കേട്ടോ. കോൺസ്റ്റബിൾ GD ജനറൽ ആർമ്ഡ് ഫോഴ്സ് ടോപ്സ് ആൻഡ് NIA CASF പിന്നെ അങ്ങനത്തെ GD കോൺസ്റ്റബിൾ ആസാം റൈഫിളൊക്കെ വിളിക്കുന്നത് 2022. അത് ഡേറ്റ് ഓഫ് അഡ്വർട്ടൈസ്മെൻറ്റ് വരുന്നത് 22/2/2023 വരും. CBE ആണ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനാണ്. 31/3/2023 ക്ലോസിംഗ് ഡേറ്റാണ് ഓൺലൈന്. ജൂൺ 2023 അതിൻ്റെ എക്സാമിനേഷൻ കാർഡ് വരികയും ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ ടെൻറ്റേറ്റീവ് കലണ്ടർ. ഇത് SSC.NIC.in ഇപ്പോൾ അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്യുക. ഞാൻ ഡിസ്ക്രിപ്ഷന് താഴെ അതിൻ്റെ സൈറ്റിൻ്റെ ലിങ്ക് ഏർപ്പെടുത്താം. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ നോക്കുക. അപ്പോൾ എക്സാമിനേഷനായിട്ട് ഒരുങ്ങുന്നവർ എക്സാമിനേഷൻ്റെ കലണ്ടർ ലഭ്യമാണ്, SSC സൈറ്റിൽ ലഭ്യമാണ്. തേടി വേറെ തേടി പോകണം തന്നെ, ഒറിജിനൽ സൈറ്റിൽ തന്നെ റിലീസ്. അല്ലാതെ ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ മറ്റുള്ള തൊഴിൽ ഗ്രൂപ്പുകളൊന്നും നോക്കാൻ നിൽക്കണ്ട. മുന്നേ തന്നെ ഒരുങ്ങാം, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഒരുങ്ങാം. പരീക്ഷയ്ക്ക് ധാരാളം സമയമുണ്ട്, കമ്പ്യൂട്ടർ ബേസ്ഡാണ്. നന്നായി പഠിക്കുക, ബെസ്റ്റ് ഓഫ് ലക്ക്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. മാക്സിമം നമ്മൾ എൻ്റെ ചാനലിൽ പരമാവധി ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പുതിയ നോട്ടിഫിക്കേഷനൊക്കെ. അപ്പോൾ നിങ്ങൾ ഈ ചാനലിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ തന്നെ. അപ്പോൾ വീണ്ടും ഒരു പുതുപുത്തൻ വീഡിയോയുമായി വരാം. താൽക്കാലികമായി സൈനിങ് ഓഫ്.